ചേച്ചി, ഞാനൊരു 5 വർഷം മുൻപാണ് ആദ്യമായിട്ട് ഈ പാഡ്, മെൻസസ് ഉപയോഗിക്കുന്ന പാഡ് കാണുന്നത്. പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ആ കപ്പ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അത് കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ ഓർമ്മയിൽ എൻ്റെ ചെറുപ്പത്തിൽ വീട്ടിൽ നമ്മൾ പോകുമ്പോൾ ടോയ്ലറ്റിൽ ബ്ലഡൊക്കെ കാണാം. അപ്പോൾ എനിക്കിത് അറിയില്ലായിരുന്നു എന്താ സംഭവം ചെറുപ്പത്തിൽ. എൻ്റെ വീട്ടിൽ വേറെ സ്ത്രീകളാരുമില്ല, അമ്മ മാത്രമുള്ളൂ. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറയുന്നൊരു കാര്യമുണ്ട്, നിനക്കത് പ്രായമായിട്ടില്ല, നീ വിവാഹത്തിന് ശേഷം നിനക്കത് മനസ്സിലാവും, നീ അപ്പം ചോദിച്ചാൽ മതി. പിന്നീട് ഇടയ്ക്കൊക്കെ അമ്മ വയറുവേദന എന്ന് പറയുമ്പോൾ ഇതൊന്നും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. ഇപ്പം അമ്മയുടെ എന്തെങ്കിലും ഇന്നർ ഉള്ളിലിടുന്ന ഡ്രസ്സൊക്കെ നമുക്ക് തയ്പ്പിക്കാൻ വേണ്ടി തരുമ്പോഴും ഇത് പൊതിഞ്ഞൊക്കെ തന്നേക്കും. അപ്പോൾ ചെറുപ്പം മുതലുള്ള സമയം നമ്മളിത് ആരോടത്തും ചോദിക്കാൻ പാടില്ല, അത് പറയാൻ പാടില്ല എന്നുള്ള തിങ്കിങ്. ശരിക്കും ഇങ്ങനെയാണോ നമ്മളത് ആൺപിള്ളേരെ വളർത്തിക്കൊണ്ടുവരേണ്ടത്? ഒരിക്കലുമല്ല. അത് നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം ഇതറിഞ്ഞാണ് വളരേണ്ടത്. രണ്ട് കൂട്ടരും മനുഷ്യരാണ്, ഇങ്ങനെയൊക്കെ ഫങ്ഷൻസ് ഉണ്ട്, ബോഡിലി ഫങ്ഷൻസ് ഉണ്ടെന്നൊക്കെ അറിഞ്ഞ് വളരേണ്ട കാര്യമില്ലേ. ഇപ്പം അങ്ങനെ വളരാത്തതിൻ്റെ എന്തെങ്കിലും പ്രശ്നം റോജിന് തോന്നുന്നു? ആ, എനിക്ക് തോന്നുന്നു അങ്ങനെ. എനിക്ക് ഇത് പിന്നീട് ഈ ഈ പാഡൊക്കെ കാണുമ്പോഴും അതിൽ ബ്ലഡൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തൊരു ബുദ്ധിമുട്ട് പോലെ ബ്ലഡ് കാണുമ്പോൾ. അതായത് അമ്മയെ അറിഞ്ഞു വളർന്ന ആൺകുട്ടികൾക്ക് മാത്രമേ ഭാവിയിലാണെങ്കിലും അവന്റെ ഭാര്യയെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ ഡീപ്പായിട്ട്. അമ്മയ്ക്ക് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അറിയാത്ത ഒരുത്തന് ഒരിക്കലും ജനറലൈസ് ചെയ്യില്ലേ. ബാക്കിയുള്ള വിഷയങ്ങളെ പറ്റി അല്ല പറയുന്നത്, നമുക്ക് ഇങ്ങനെ പർട്ടിക്കുലർ ഒരു കാര്യം നമുക്കൊരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാമല്ലോ. മൂഡ് സ്വിങ്സ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, അമ്മ ഇതൊന്നും നിന്നെ അറിയിച്ചിട്ടില്ലല്ലോ. എനിക്ക് ഇന്ന് മൂഡില്ല, അല്ലെങ്കിൽ എനിക്ക് എന്നും അമ്മ ഒരേപോലെ അല്ലേ നിന്റെ അടുത്ത് നിന്നിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും വയറുവേദന ആണെന്ന് തന്നെ അത് പറഞ്ഞു വിളിച്ചും പറഞ്ഞോണ് അമ്മ ചെയ്തോണ്ടിരുന്നത് അല്ലേ. ഓപ്പൺ അപ്പ് ആയിരുന്നില്ല. അതിന്ന് ഒരുപാട് ഇപ്പൊ മാറിയിട്ട് ഇപ്പൊ എന്റെ മോന്റെ അടുത്ത് ഞാൻ എടാ ഒരു സ്റ്റേഫ്രി മേടിച്ച് താളാന്ന് പറഞ്ഞാൽ അവൻ പോയി 10 വയസ്സുള്ളവൻ പോയി മേടിച്ചുകൊണ്ട് തരുന്നുണ്ട്. അത് അവൻ അറിയോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ അവൻ അറിയാം ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അമ്മയ്ക്ക് വയ്യ, വയറുവേദനയാണ് ശങ്കു. ഇന്ന് നമുക്ക് 10-ാം ക്ലാസ് ആകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാന്നുള്ളൂ ഇതിന്റെ സംഭവമൊക്കെ ഉണ്ടെന്നുള്ളു. പക്ഷെ നമ്മൾ ആ സമയത്ത് നമ്മുടെ അടുത്ത് അത് ഒരു പറഞ്ഞിരുന്നെങ്കിൽ പിന്നീട് നമുക്കത് അങ്ങോട്ടും മുന്നോട്ടും മാറുമ്പോൾ നമുക്കത് ആക്സെപ്റ്റിംഗ് ആയാലും പിന്നീട് നമുക്ക് ഇതിന് ഇതുമായിട്ട് എനിക്ക് തോന്നുന്നു ഇതെല്ലാ ആൺകുട്ടികൾക്കും ഉണ്ടോന്ന് എനിക്കറിയില്ല, നമുക്കിത് ഇതുമായിട്ട് പൊരുത്തപ്പെടാം. ഇപ്പോൾ ഒരു പാർട്ണറോ നമ്മുടെ ഭാര്യയ്ക്ക് ഈ ടോയ്ലറ്റിൽ ബ്ലഡ് കാണുക അല്ലെങ്കിൽ ഈ ബ്ലഡായ ഒരു പാഡ് എവിടെയെങ്കിലും ഇരിക്കുന്നത് കാണുമ്പോഴോ നമുക്ക് ഉള്ളിൽ എന്തോ ഒരു ഫീല് മനസ്സിലായോ, അങ്ങനെ ഫീൽ എനിക്ക് ഓട്ടോമാറ്റിക്കലി തോന്നാറുണ്ട്. എനിക്ക് ഇപ്പൊക്കെ ഒന്നും അധികം ഇല്ല, എങ്കിൽ പോലും എനിക്ക് ഉണ്ടായിരുന്നു. ഇതിപ്പം റോജൻ ഞാൻ പറയുകയാണ്, പാഡ് ഉപയോഗിക്കും, ടാമ്പോൺ ഉപയോഗിക്കും, കപ്പ് ഉപയോഗിക്കും, മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കും. ഈ മെൻസ്ട്രൽ കപ്പ് ഇതിനെ കണ്ടിട്ടില്ല ഞാൻ, ഫോട്ടോ ഞാൻ അടുത്ത പ്രാവശ്യം കൊണ്ട് കാണിക്കാം. സോ ഇതെല്ലാം ബ്ലഡ് കളക്ട് ചെയ്തിട്ട് നമ്മുടെ ഡ്രസ്സിലും നമ്മൾ ഇരിക്കുന്നിടത്തും ഒന്നും ആകാതിരിക്കാനുള്ള ഇതാണ്. ബട്ട് അനു പറഞ്ഞ പോയിന്റ് ഞാൻ എഗ്രി ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ അമ്മയ്ക്ക് വയറുവേദന ഉണ്ടായിരുന്നു അല്ലെ, നടുവേദന ഉണ്ടായിരുന്നു അല്ലെ, കാലുവേദന ഉണ്ടായിരുന്നു, തലവേദന ഉണ്ടായിരുന്നു, ചിലവർ ഛർദ്ദിക്കും, ഇതൊക്കെ ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞ് ആൺമക്കൾ വളർന്നാൽ, അല്ലെങ്കിൽ അമ്മമാർ റെസ്റ്റ് ചെയ്തായിരുന്നെങ്കിൽ, ഇത് കുറച്ചുകൂടെ അക്സെപ്റ്റിംഗ് ആയിട്ട് നമ്മുടെ നമുക്ക് വരുന്ന പാർട്ട്നേഴ്സിൽ നമുക്ക് കുറച്ചുകൂടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. എന്റെ മോന് ഒരു കാര്യം ആലോചിച്ചു, മറ്റേ മേലെ പറമ്പിൽ ആൺവീട് എന്ന് പറഞ്ഞ സിനിമയില്ലേ, ആ ഒരു സ്ത്രീയും കുറെ ആണുങ്ങൾ ചുറ്റും, അവരവിടെ അനുഭവിച്ച പ്രശ്നങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് റെസ്റ്റ് എടുക്കാൻ പറ്റും, അവസാനം ഒരു മുളകെടുത്ത് കാണിക്കേണ്ടി വന്നു. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സിറ്റുവേഷൻ അന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ഒരു പാർട്ണറിന്റെ ഇമോഷൻ കൃത്യമായി മനസ്സിലാക്കി നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു, അല്ലെങ്കിൽ അതിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാമായിരുന്നു. പെട്ടെന്ന് അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മുടെ മുന്നിൽ വരുമില്ലേ, ഇത് നമുക്ക് ആരും ചോദിക്കാൻ പറ്റില്ല. നമുക്ക് പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞു തരുന്ന സാധനങ്ങളൊക്കെ വേറെ ആയിരിക്കും, ഓരോരുത്തർക്കും ഓരോ മൂഡുണ്ട്, കൺഫ്യൂഷൻ ഇതിപ്പോ എങ്ങനെ ഏത് രീതിയിൽ ഇവരുടെ അടുത്ത് പെരുമാറണമെന്നായി പോകുന്നു. മെൻസ്ട്രുവേഷൻ ഇല്ലാത്ത പുരുഷന്മാരായിരിക്കും. ഇപ്പൊ പിന്നെ കുറെ മാറിയിട്ട് ആൺകുട്ടികളും പെൺകുട്ടികളും അത്ര അടുത്ത് ഇടപഴകി തുടങ്ങുന്നുണ്ട്. ക്ലാസ്സിൽ തന്നെ പറയടാ നീ എനിക്കൊരു പാഡ് മേടിച്ചുകൊണ്ട് എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് മിക്സഡ് സ്കൂളുകളിലൊക്കെ. ചില പെൺകുട്ടികൾ ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സിനോട് നമ്മൾ ചോദിക്കുമ്പോൾ അവളുമാർ പറയും ഓ 2 ദിവസം ബുദ്ധിമുട്ടുണ്ടാവും, ചിലർ 5 ദിവസം ബുദ്ധിമുട്ടുണ്ടാവും, ചിലർ 7 ദിവസം ബുദ്ധിമുട്ടുണ്ട്. അവിടെയാണ് ഇത് നമുക്ക് പിന്നീടാണല്ലോ മനസ്സിലാവുന്നത്, ഇത് ഓരോ പെൺകുട്ടികൾക്കും ഓരോ രീതിയിലാണ് ഈ കാരണം സംഭവിക്കണെന്ന്. അത് എനിക്കൊന്ന് ഫ്ലഡ് വന്നപ്പോൾ 2018 ഫ്ലഡ് വന്നപ്പം ഈ നമ്മൾ സാധനങ്ങളെല്ലാം ക്യാമ്പിൽ
കൊടുക്കാൻ പിന്നെ അതിന്റെ ഒപ്പം തന്നെ ഇതിപ്പോ നമ്മുടെ അമ്മമാരുടെ കാര്യം മാത്രമൊന്നും അല്ലട്ടോ, എനിക്ക് തോന്നുന്നു ഞാൻ പഠിച്ച സ്കൂളിലൊക്കെ പെൺകുട്ടികൾക്ക് അങ്ങനെ ഒരു ബ്ലഡ് ആയി കഴിഞ്ഞാൽ ഒത്തിപ്പിടിച്ച് ഓടുന്ന എന്തോ വലിയ എന്തോ നമുക്ക് മനസ്സിലാവില്ല. ടീച്ചർമാർ നമ്മുടെ അത് കാണിക്കൂല, എന്തെങ്കിലും ഒരു പെൺകുട്ടിയുടെ ഒരു പാഡ് എന്തെങ്കിലും നിലത്ത് വീഴ് കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ്, പിന്നെ പെൺകുട്ടിയെന്ന് കരയുന്നു, ടീച്ചർമാർ ഇത് ഒളിപ്പിച്ച് വെക്കുന്നു, നമ്മളൊക്കെ ആൺപിള്ളേരെ അമ്മമാര് വരുത്തി വെക്കുന്നത് ഇതൊക്കെ കൊറേ അമ്മമാര് മക്കളെ അറിയിച്ചാണെന്നോ പെണ്ണെന്നോ ഡിഫറൻസ് ഇല്ലാണ്ട് അറിയിച്ചു എന്നിട്ട് അത് അമ്മമാരുടെ ഒബ്സെഷനും ആവാൻ പാടില്ല. അതൊരു നെഗറ്റീവ് ആണ് ഇതിന്റെ. അമ്മയാണെല്ലാം, അല്ലെ അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ, ആ ഒരു തരത്തിലേക്ക് ആൺകുട്ടികൾ ആവാനും പാടില്ല. അപ്പൊ ഒരു ഭാര്യയെ പിൽക്കാലത്ത് വരുമ്പോ ഈ അമ്മേനോടുള്ള ഒബ്സെഷൻ കാരണം അവളെ സ്നേഹിക്കാണ്ടിരിക്കുമ്പോൾ ഡീൽ ചെയ്യണം ഈ രണ്ട് കാര്യങ്ങളും. അതായത് അമ്മയ്ക്ക് വയ്യാണ്ടിരിക്കുമ്പോ അമ്മേനോട് മാത്രം കൺസിഡറേഷനും, എന്നാ ഭാര്യ പീരീഡ്സ് ആണ് വയ്യാന്ന് പറയുമ്പോ ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതല്ലേ എന്ന് പറയുന്ന ആ രണ്ട് വിവേചന ബുദ്ധിയാണ്. എനിക്ക് തോന്നുന്നു അത് ആൺപിള്ളേർക്ക് അതാ എനിക്ക് എനിക്കാണെങ്കിൽ അത് എങ്ങനെയാണെന്നുള്ളൊരു കൺഫ്യൂഷൻ ഇപ്പോഴും ഉണ്ട്. ആ സമയത്ത് നമ്മൾ മിണ്ടാതിരിക്കണോ, നമ്മൾ ഇതിന് വാങ്ങിച്ചു കൊടുക്കണോ? ആ കൺഫ്യൂഷൻ ആൾക്കും ഉണ്ടാവും. എന്താ പറഞ്ഞാൽ ആ സമയത്ത് ഓരോ പ്രാവശ്യം ഓരോ രീതിയിലായിരിക്കും. ചിലപ്പോൾ ഒരു ദിവസം ഒരു പ്രാവശ്യം ഒരു തവണ ചിലപ്പോൾ വയറുവേദന ആയിരിക്കും. വയറുവേദന ചിലപ്പോൾ രണ്ടാഴ്ച മുമ്പേ തുടങ്ങും. ചിലവർക്ക് അന്നായിരിക്കും ഹെവി ഫ്ലോ ഉള്ളത്. എന്ന് വെച്ചാൽ ഒരു പാഡ് ഒരു മൂന്ന് നാല് അഞ്ച് പാഡ് മാറ്റേണ്ടി വരും. ബേസിക്കലി ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബ്ലഡ് പോവുകയാണ്. രണ്ട് ടേബിൾ സ്പൂൺ ആണെങ്കിലും ഒരു പാഡ് മുഴുവനും നനഞ്ഞ് അത് ചിലപ്പോൾ സ്റ്റെയിൻ ആകാം. നമ്മൾ ഇരിക്കുന്നിടത്ത് സ്റ്റെയിൻ, അപ്പം പീരീഡ്സ് ഉണ്ടെങ്കിൽ സ്റ്റെയിൻ ആയോ ഒന്ന് നോക്കി എന്ന് നമ്മൾ പറയും. ഇതിനേക്കാളൊക്കെ ഭീകരമായിട്ടുള്ള മറ്റൊരു സാധനം ഉണ്ട് കേട്ടോ, ഈ പീരീഡ്സ് ആവണേൻ്റെ ഒരു അഞ്ചാറ് ദിവസം മുന്നേ തുടങ്ങുന്ന ഒരു സാധനം മൂഡ് സ്വിംഗ്. അന്നാണ് ഈ കുടുംബകലഹങ്ങൾ മുഴുവൻ ഉണ്ടാവുന്നത്. ഡേറ്റ് അല്ലെ, ഭാര്യയുടെയോ പാർട്ട്ണറിൻ്റെയോ ഡേറ്റ് കൃത്യമായിട്ട് ഒരു ഭർത്താവിനെ അറിയാമെങ്കിൽ അവിടെ കുറേയൊക്കെ കുടുംബകലഹം ഇല്ലാണ്ടാക്കാൻ നോക്കാം. കാരണം ഇന്ന് അവള് ഭദ്രകാളി ആയിരിക്കും, ഡേറ്റ് ഇന്നതാണ്, ഇന്ന് അവൾക്ക് മൂഡ് സ്വിംഗിന്റെ ഡേ. എന്റെ ഹസ്ബൻഡിനോട് പറയാറുണ്ട് കേട്ടോ, നിന്നോട് ഇന്ന് മിണ്ടാനൊന്നും കൂടുതൽ നമുക്ക് രണ്ടു ദിവസം കഴിഞ്ഞ് സംസാരിക്കാം. ആ ഒരു തിരിച്ചറിവിലേക്കാണ് പണ്ടത്തെ കാര്യങ്ങളിലൊന്നും കണ്ടിട്ടില്ല. മൂഡ് സ്വിംഗ് ഉണ്ട്, പക്ഷെ അമ്മ ഇതൊന്നും അറിയിക്കത്തില്ല. എവിടെങ്കിലും പോയി മിണ്ടാണ്ട് കുത്താ, പെൺകുട്ടികളാണെങ്കിൽ നമ്മുടെ കൂട്ടുകാരിമാരാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ എല്ലാവരും ഒളിപ്പിച്ചു വെക്കോ. എനിക്ക് ഞാൻ അനുവിനെ കുറ്റം പറയുന്നല്ല, ശരിക്കും ആ ഒരു മൂഡ് സ്വിംഗ്സിനെ നന്നായി ഉപയോഗിക്കുന്നുണ്ടോ? ഞാൻ പറയാം, ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഒരു വിവേക ബുദ്ധിയും പിന്നെ ഒരു പേഷ്യൻസും ഉണ്ടാവും. ആ സമയത്ത് ഈ നടക്കുന്ന വൃത്തികേടുകൾക്ക് പേഷ്യൻസ് നമ്മൾ കാണിക്കാറില്ല. ഈ സമയത്ത് നമ്മുടെ കയ്യിലല്ല നമ്മുടെ കൺട്രോൾ, വേറെ ഏതോ ഹോർമോൺസ് ഒക്കെയാണ് നമ്മളെ നയിക്കുന്നത് അല്ലേ. നീ ഇന്നത് ഈ സമയത്ത് ചെയ്യണം എന്നൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഏതൊക്കെ ഹോർമോൺസ് ആണ് അത് നമ്മുടെ പങ്കാളി തിരിച്ചറിയണം. പങ്കാളി തിരിച്ചറിഞ്ഞില്ല, അങ്ങനെ എടുക്കാനുള്ള കോൺഷ്യസ്നെസ് പോലും ആ സമയത്ത് ഉണ്ടാവില്ല. ഔട്ട് ഓഫ് കൺട്രോൾ ആ സമയത്ത് ഞാൻ പറയുന്ന കാര്യങ്ങളോട് നടക്കും, ഞാൻ പറയുന്ന കാര്യങ്ങളോട് കേൾക്കും, അല്ലെങ്കിൽ എന്നെങ്ങ ചെയ്യും. ശരിക്കും അനുവിന് എന്താണോ ആ ഉണ്ടാവുന്ന ആ ഇറിറ്റേഷൻ ഫീലിങ്സും അത് ആ പങ്കാളിയിലോട്ട് അങ്ങനെ തന്നെ ഇമോഷണൽ ഇതായിട്ട് അങ്ങ് കൊടുക്കില്ല. എന്നിട്ട് അവൻ സങ്കടപ്പെട്ടിരുന്ന് കാണുമ്പോ ഒരു സന്തോഷം. അതൊക്കെ കോൺഷ്യസ് ആയിട്ടിരിക്കുമ്പോ മാത്രമാ. ഈ ദിവസങ്ങളിൽ ഹോർമോൺ ആണ് നമ്മളെ കൺട്രോൾ ചെയ്യണത്. പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഓരോരുത്തർക്കും ഓരോ ലെവലിലാണ്, ഓരോ ഇന്റൻസിറ്റിയിലാണ്. പക്ഷെ ആ പാർട്ട്നേഴ്സായിട്ട് ഇരിക്കുമ്പം അല്ലെങ്കിൽ വീട്ടിലുള്ളവർ ആ ഒരു സൈക്കിൾ മനസ്സിലാക്കിയെടുത്താൽ നമുക്ക് കോൺഫ്ലിക്ട് ഒരുപാട്. നിങ്ങൾ രണ്ടുപേരും അമ്മമാരല്ലേ, ഞാൻ രണ്ടുപേരും അമ്മമാരെ, നിങ്ങൾ എങ്ങനെയാണ് ആൺകുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിച്ചത്? മോനോട് ഞാൻ പറയും, ശങ്കു ഇന്ന് ഇന്നലത്തെ പോലത്തെ നല്ല കറികളോ അല്ലെങ്കിൽ ഒന്നുമില്ല, അമ്മേനെ ഡിസ്റ്റർബ് ചെയ്യരുത്, അമ്മയ്ക്ക് വയറുവേദനയാണ്. ഒരു ദിവസം അവൻ എന്നോട് തിരിച്ച് ചോദിക്കുകയാണ്, പീരീഡ്സ് ആണോ അനു എന്ന്. എന്താ ഇതിന്റെ അർത്ഥം എന്ന് അറിഞ്ഞിട്ടാണെന്ന് അറിയില്ല, പക്ഷെ ആ ഒരു വാക്ക് കുട്ടി എവിടെ കേട്ടിട്ട് ചോദിക്കുകയും ചെയ്തു. 10 വയസ്സുള്ള കുട്ടി പീരീഡ്സ് ആണോന്നൊക്കെ ചോദിക്കുമ്പോ ഞാൻ ഞെട്ടി. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കി, ഇവൻ എന്താ അറിഞ്ഞിട്ടായി ചോദിക്കണെ. പക്ഷെ അവൻ എന്തോ അറിയാം, കാര്യമായിട്ട് ബയോളജിക്കൽ പ്രോസസ്സ് ഇതാണെന്നൊന്നും അറിയത്തില്ല. പക്ഷെ അമ്മേനെ ഇന്ന് ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല, അമ്മയ്ക്ക് അവളുടെ സ്പേസ് കൊടുക്കണം എന്നുള്ളൊരു തിരിച്ചറിവുണ്ടല്ലോ. ഇത് ആൺകുട്ടികൾക്ക് നമ്മൾ കൊടുക്കണം, എല്ലാ അമ്മമാരും ചെയ്യണം. ഞാനും പറഞ്ഞിട്ടുണ്ട്,
മോനാണേലും മോളാണേലും ആ സമയമാകുമ്പോൾ നമുക്കൊരു 10-12 വയസ്സാകുമ്പോഴത്തേക്ക് രണ്ടുപേരെയും ഇൻഫോം ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു പ്രക്രിയയുണ്ട്, ഇങ്ങനെയാണ് സംഭവിക്കുന്നത്, ചിലവർക്ക് ഇങ്ങനെയാകാം, ചിലവർക്ക് അങ്ങനെയാകാം, അതെല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പോൾ കേരള ഗവൺമെൻറ് തന്നെ ഇതിൻ്റെയൊക്കെ ക്ലാസ്സസ് ഒക്കെ വളരെ നൈസായിട്ട് ചെറിയ ഷോർട്ട് ഫിലിമിൻ്റെ രൂപത്തിലൊക്കെ ഇറക്കിയിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട്. അത് ഇവരെ കാണിച്ചു കൊടുത്താലും മതി, അത് തന്നെ വളരെ അല്ലേ? അല്ല, ഒരുപാട് നല്ല ബുക്സ് ഉണ്ട്. ശരിക്കും ചേച്ചി, ഇത് ഇപ്പൊ അനു നേരത്തെ പറഞ്ഞില്ല നമ്മൾ അമ്മമാരുടെ കയ്യിൽ നിന്ന് ഇത് കിട്ടണെന്ന്. അല്ല, ഇത് നമ്മൾ മതപരമായി ഞാൻ കേട്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ആ സമയത്ത് ഇതെന്ത് വളരെ മോശമാണ്, നമ്മൾ പെൺകുട്ടികളുടെ അടുത്ത് പോകാൻ പാടില്ല, നമ്മൾ ടച്ച് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അവർ എന്തൊക്കെയോ നമ്മളിങ്ങനെ. ഇപ്പൊ നമുക്ക് നമ്മുടെ മതത്തിന് മാത്രമല്ലല്ലോ നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത്, നമ്മുടെ സുഹൃത്തുക്കളും ഇതേ സാധനം നമ്മൾ സംസാരിക്കും. ഇതിൻ്റെ ഒപ്പം തന്നെ കൂട്ടിച്ചേർക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇപ്പൊ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഈ പാഡ് എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ അത് ഇതൊക്കെ പറയുന്നത് ഒരു എഐ ആയിട്ട് കണക്കാക്കിക്കൊടുക്കുന്ന സമയം, അതായത് അതെല്ലാം ലൈംഗികതയാണ്, ലൈംഗികതയിലാണ് ഇതെല്ലാം കിടക്കുന്നത്. അതുകൊണ്ട് നമ്മളിത് സംസാരിക്കാൻ പാടില്ല. നമ്മളൊരു പെൺകുട്ടിയുടെ അടുത്ത് ചോദിച്ചാൽ അവൾ എടുക്കുന്നത് ഇത് മറ്റെന്തോ ഉദ്ദേശത്തിലാണ് ഇവൻ വന്ന് ചോദിക്കുന്നത്. ശരിക്കും അത് അങ്ങനെ ആയിരുന്നു, ഇത് എൻ്റെ ധാരണ മാത്രമല്ല. ഇപ്പോൾ പെൺകുട്ടിയുടെ അടുത്ത് നമ്മൾ ഒരു കുറച്ച് നാൾ ഒരു 5-10 വർഷം മുന്നേ മോള് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ എൻ്റെ മറ്റേ എന്തോ പേഴ്സണൽ കാര്യങ്ങളൊന്ന് ചോദിച്ചു അല്ലെങ്കിൽ സംസാരിച്ചു അല്ലെങ്കിൽ ഇവർ തമ്മിൽ മാറി സംസാരിക്കാം. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സെക്ഷ്വലി ഒരു സാധനമായിട്ട് ഇന്ന സമയം ഉണ്ടായിരുന്നു. രോജി പറഞ്ഞു തുടങ്ങിയത് ഈ മതത്തിന്റെ ഒക്കെ അതൊക്കെ തൊട്ടാപ്പുള്ളുന്ന വിഷയമാണ്. അതൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെ ആചരിക്കുന്ന കുടുംബങ്ങളും ഉണ്ട്, നമ്മൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അതൊരു അല്ലേ, അല്ല ഇത് ആൺപിള്ളേർക്ക്, ഞാൻ പറഞ്ഞു വന്നത് പറഞ്ഞാൽ ഇതാണ് ആൺപിള്ളേർക്ക് കിട്ടുന്ന പാഠപുസ്തകങ്ങളോട്. ഇത് നമുക്ക് വീട്ടിൽ നിന്ന് ഇപ്പൊ എന്റെ അനുഭവം എത്ര ആൺകുട്ടികൾക്ക് ഉണ്ടോന്ന് എനിക്ക് അറിയാൻ പാടില്ല. കാരണം നമുക്ക് പെങ്ങന്മാരുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇൻഫർമേഷൻ കിട്ടും. ഇത് കൂടെ കിടത്താത്ത ഭർത്താക്കന്മാർ ഇന്നുണ്ട്, അതാണ്. ആ ശരി, അപ്പൊ അതാണ്. ഇത് അമ്മമാരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നതിന്റെ ഒപ്പം തന്നെ നമ്മൾ സ്കൂളിൽ ചെല്ലുന്നു. അപ്പൊ ഇത് അവിടെ ടീച്ചർമാരും കുട്ടികളും ഇതേ സാധനം കാണിക്കുന്നു. നമ്മളൊരു മതപരമായ കാര്യത്തിൽ ചെല്ലുമ്പോൾ അവിടുന്ന് ഇത് കിട്ടുന്നു. അപ്പൊ ഒരു ആൺകുട്ടിനെ സംബന്ധിച്ചിട്ട് അവൻ ചിന്തിക്കുന്നത് ഇത് ഭയങ്കര മോശമായ കാര്യമാണ്. ഈ ബ്ലഡ് എന്ന് പറഞ്ഞ സാധനം ഭയങ്കര പ്രശ്നമാണ്. കാരണം നമ്മുടെ അമ്മ നമ്മുടെ ഇങ്ങനെ പെരുമാറുന്നുണ്ടെങ്കിൽ ആ സത്യമല്ലേ? അപ്പൊ പറയുന്നതല്ല സത്യം, അതിന്റെ അപ്പുറത്തേക്ക് വേറെന്താ സത്യം? അമ്മയാണ് സത്യം. അപ്പൊ നമ്മൾ ഇതിങ്ങനെ നമ്മൾ കൺഫ്യൂസ് ആവും. പിന്നീടാണ് നമ്മളൊരു മാരേജിലോട്ട് റിലേഷൻഷിപ്പിലോട്ട് കിടക്കുമ്പോൾ ഓ ഇതൊന്നും ഇങ്ങനെ പ്രശ്നമൊന്നുമില്ലട്ടോ, ഇത് നീ പറയുന്നതല്ലേ നല്ലട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ ഇൻഫർമേഷൻ എന്താ, എന്റെ പ്രീവിയസ് കിടക്കുന്ന ഇൻഫർമേഷൻ ഏ അല്ലാട്ടോ, ഇത് പ്രശ്നമല്ലോ. അവിടെ മുതൽ കോൺഫ്ലിക്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിക്കുക, ഇപ്പോൾ ഗവൺമെൻറ് ഒരുപാട് അനു പറഞ്ഞ പോലെ ഒരുപാട് അതിന് ആഡ്സും അതും ഇതൊക്കെ ചെയ്യുന്നുണ്ട്, അവയർനെസ് സെഷൻസ് ഇങ്ങനെയൊക്കെ. ഞാൻ പറഞ്ഞില്ലേ ഫ്ലഡ് വന്നപ്പോഴ് ഫ്ലഡ് വന്നപ്പോ മതവും ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല, എല്ലാവരും ഒരു സെറ്റിൽമെന്റ് പാഡും അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറ കുറച്ചൊക്കെ മാറി ഇപ്പൊ വളരെ അവരിതൊന്നും ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആൾക്കാർ. ബാധിക്കുന്നില്ല, അവര് ബോധയല്ല. ഈ പിരീഡ്സിന്റെ പേരില് ഭാര്യയെ മാറ്റി നിർത്തിയ ഒരു ഭർത്താവ് അല്ലെങ്കിൽ നീ എന്റെ കൂടെ ഒന്ന് കിടക്കണ്ട താഴെ കിടക്കുന്നൊക്കെ പറഞ്ഞ ഒരു ഭർത്താവ് അല്ലെങ്കിൽ അവർക്കൊരു കുഞ്ഞുണ്ടാവുമ്പോ പെൺകുഞ്ഞുണ്ടാവുമ്പോ അവളെ ലാളിച്ച് പൊന്നുപോലെ വളർത്തി 10 വയസ്സാകുമ്പോ അവള് ഋതുമതി ആയി കഴിയുമ്പോഴത്തേക്കും അവളുടെ വാശികൾക്കൊക്കെ ഇയാൾ കൂട്ടുനിൽക്കേ ഉള്ളൂ, അല്ലാണ്ട് അവളോട് പറയത്തില്ല ഇയാൾ ഒരിക്കലും നീ ഇന്ന് അവിടെ പോയി കിടക്കുക അല്ലെങ്കിൽ അന്നത് ചെയ്യണ്ട മറ്റത് ചെയ്യണ്ടെന്നൊക്കെ. അങ്ങനെ ഒരു കാര്യം ഇപ്പൊ അനുവിന്റെ ഭർത്താവ് പറയാണ്, അനു മെൻസസ് ആയിരിക്കുമ്പോ കൂടെ കിടക്കുക എന്ന് പറയുമ്പോ അനുവിന് എന്താ സമയത്ത് ഫീൽ ചെയ്യുന്നത്? ഇയാളുടെ കുഞ്ഞിനെ അല്ലെ, കുഞ്ഞിനെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് പ്രകൃതി നമുക്ക് തന്നൊരു ഇതാണ്. അപ്പൊ ആ സമയത്ത് നമ്മള് മാറി കിടക്കണം എന്നൊക്കെ പറഞ്ഞ പുരുഷന്മാരൊന്നും അങ്ങനെ പറയണില്ല. ആ ഒരു കാലഘട്ടം ഒക്കെ കഴിഞ്ഞു, ആ സമയത്ത് കൂടെ അല്ലെങ്കിൽ വയറ്റിൽ ചൂട് വെച്ച് തരുന്ന കയ്യില് കിടത്തുന്ന പുരുഷന്മാരൊക്കെ തന്നെയാണ്. ആ സമയത്താണ് നമുക്ക് കരുതേണ്ടത്, നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. ഓക്കെ, ഈ മൂഡ് സ്വിങ്സ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.